ഷാഫി എന്ന സംവിധായകൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ആനന്ദം പരമാനന്ദം എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പം ഷാഫിയുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് കുറേ ചിരിക്കാനുണ്ടാവും, പടത്തിൽ ചിരിക്കാൻ കുറേ സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ഈ സിനിമ കണ്ട് ചിരിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഈ സിനിമ ഞാൻ ആദ്യ ദിവസമല്ല കാണുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ കാണുമല്ലോ. റെസ്പോൺസസ് തിയേറ്റർ റെസ്പോൺസസൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് പേര് പറയുന്നത് ഞാൻ ഒരുപാട് ചിരിച്ചു, കുറച്ച് പേര് പറയുന്നു കുറച്ചേ ചിരിച്ചുള്ളൂ, കുറേ തമാശകൾ വർക്കൗട്ടായിട്ടില്ല, അങ്ങനെ ഒരു മിക്സ്ഡ് അഭിപ്രായമായിരുന്നു. പക്ഷേ ഞാനതൊന്നും മുഖവിലേക്ക് എടുത്തില്ല, കാരണം ഷാഫി എന്ന സംവിധായകനിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനാണ്, അദ്ദേഹത്തിൻ്റെ തമാശകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിലോട്ട് കയറി കയറി കഴിഞ്ഞ് ഈ സിനിമ എനിക്ക് നൽകിയ അനുഭവത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ സിനിമയിൽ തമാശകളുണ്ട്, പക്ഷേ അതെത്രമാത്രം നമുക്ക് വർക്കാവും എന്നുള്ളത് നമുക്ക് രണ്ടാമതൊന്നും ചിന്തിക്കണം. കാരണം പല തമാശകളും സ്ക്രീനിൽ അവർ തമാശയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവിടുത്തെ ക്യാരക്ടേഴ്സും ഒക്കെ തന്നെ അവരുടെ മാനറിസംസ് വെച്ച് മനസ്സിലാവും, പക്ഷെ നമുക്ക് അങ്ങോട്ട് കണക്ട് ആയില്ല. എന്നാൽ ചില തമാശകൾ ഭയങ്കരമായി പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഇപ്പം രണ്ട് മൂന്ന് തമാശകളൊക്കെ ഞാൻ കുറച്ച് നേരം നിർത്താതെ ചിരിച്ചു, അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ടായി. ചില തമാശകൾ ഒന്ന് ചിരിച്ചു, ചില തമാശകൾ നല്ല പുഞ്ചിരി ഉണ്ടായിരുന്നു. ബട്ട് ത്രൂ ഔട്ട് എൻ്റെ ഒരു മാനറിസം ഞാൻ പറയുന്നത് ഇന്ന് റിഫ്ലക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ സിനിമയിലുടനീളം. പ്രത്യേകിച്ച് ഇപ്പോൾ ചില സീനുകളിലൊക്കെ നമ്മൾ ഇമോഷണലി കരയേണ്ട സീനുകളുണ്ട് കേട്ടോ, ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. ബട്ട് അല്ലാത്ത സമയത്തൊക്കെ ഒരു പുഞ്ചിരി മുഖത്തുണ്ടായിരുന്നു. അപ്പം ഈ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ചിരിയാണ്. ഇപ്പോൾ മദ്യപാനത്തെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. മദ്യപാനത്തെക്കുറിച്ച് ഇഷ്ടമാതിരി സിനിമകൾ നമ്മൾ മലയാളത്തിൽ മാത്രം കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിരിക്കും ഈ സിനിമ എന്നുള്ളതായിരുന്നു എൻ്റെ വേറൊരു തോട്ട്. പെർഫോമൻസ് വൈസ് പറയാനാണെങ്കിൽ ഇന്ദ്രൻസാണ് ഗംഭീരമായിട്ട് കയറുന്നത്. ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസ് ആസ് യൂഷ്വൽ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളം അടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാനറിസംസും അല്ലാതെ പച്ചയ്ക്ക് നിൽക്കുമ്പോഴുള്ള മാനറിസംസും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഷറഫുദ്ദീൻ്റെ പെർഫോമൻസ്, ഷറഫുദ്ദീൻ എനിക്ക് തോന്നുന്നു ആദ്യം എനിക്ക് തീരെ അങ്ങ് കണക്റ്റ് ആവാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. ലൈക്ക് ആ ഒരു ക്യാരക്ടറിലോട്ട് ഷറഫുദ്ദീൻ മാച്ചിങ് ആണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ സെക്കൻഡ് ഹാഫൊക്കെ വന്നപ്പോഴേക്കും പിന്നെ ഷറഫുദ്ദീൻ്റെ കയ്യിലാണ് പടം, അത് ഷറഫുദ്ദീൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഷറഫുദ്ദീൻ എനിക്കും അങ്ങനെ കാണാനാണ് ഇഷ്ടം. അല്ലാതെ മറ്റേ ഈ അദൃശ്യത്തിലെയും അഞ്ചാം പാതിരയിലൊക്കെ പോലെ ഒരു സീരിയസ് കഥാപാത്രം എനിക്ക് പുള്ളിയിൽ നിന്നും അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, നമുക്കൊന്നും ഡൈജസ്റ്റ് ആവുക എന്ന് പറയില്ല, അതില്ല. പുള്ളിയുടെ ഒരു കോമഡി സംഭവങ്ങളാണ് നമുക്ക് വർക്കൗട്ടാകുന്നത്, അത് ഗംഭീരമായിരുന്നു. ബയസോട്ട ഗംഭീരമായിരുന്നു. തിങ്കളാഴ്ച നിശ്ചയത്തിലെ അനഘ ആണ് ഇതിൽ നായികയായിട്ട് എത്തുന്നത്. പുള്ളിക്കാരിയും പൊളിച്ചിട്ടുണ്ട്, ആ ക്യാരക്ടറിനനുസരിച്ച് പുള്ളിക്കാരി പൊളിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. പിന്നെ ഇതിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കഥയാണ്. ഈ കഥയിൽ പറയാനുള്ളൊരു കാരണം, തുടക്കത്തിലെ ഇന്ദ്രൻസിൻ്റെ ഒരു ആംഗിളിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് ഷറഫുദ്ദീൻ്റെ ആംഗിളിലാണ് ഈ സിനിമ പോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇന്ദ്രൻസ് പറയുന്നുണ്ട് എൻ്റെ ജീവിതം ഫോളോ ചെയ്യരുതെന്ന്. കാരണം പിന്നീട് അങ്ങോട്ടുള്ള പല കാര്യങ്ങളും ഇന്ദ്രൻസ് പറയുന്നുണ്ട് എൻ്റെ ജീവിതം ഫോളോ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലുടനീളം നമുക്ക് ഇന്ദ്രൻസിൻ്റെ ജീവിതം ഫോളോ ചെയ്യുന്നില്ല തോന്നില്ല, പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊക്കെ ന്യായീകരണങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ ആ ന്യായീകരണങ്ങളിൽ പോലും നിങ്ങൾ വീഴരുത്, ഫോളോ ചെയ്യരുത് എന്ന് സംവിധായകൻ പറയുമ്പോൾ നമുക്കൊരു കൈയടി കൊടുക്കാൻ തോന്നും. അല്ലെങ്കിൽ ഓഹ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വേണമെങ്കിൽ ജീവിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു ആംഗിളേ അല്ല ഈ സിനിമ. അതുകൊണ്ട് തന്നെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ നല്ല രസമുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചത് എങ്ങോട്ട് ഈ സിനിമ പോകാനാണ്. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ സിനിമ ഏതാണ്ട് കഴിഞ്ഞു ഈ സിനിമ. അപ്പം ഫസ്റ്റ് ഹാഫിന് ഒരു 10 മിനിറ്റ് മുമ്പ് വരെ ഏതാണ്ട് ഈ സിനിമ കഴിഞ്ഞതാണ്, 10 അല്ല 5 മിനിറ്റ് മുമ്പ്. പക്ഷേ ആ ഒരു 5 മിനിറ്റിൽ, അതായത് ഫസ്റ്റ് ഹാഫ് തീർന്നതിൻ്റെ ഒരു 5 മിനിറ്റിലാണ് ഈ സിനിമ വീണ്ടും ഒരു ടക്ക് എന്ന് പറയുന്ന സംഭവം മാറുന്നത്. അത് പിന്നെ വീണ്ടും എനിക്ക് ഉറപ്പായിരുന്നു സെക്കൻഡ് ഹാഫിൽ കുറേ ചിരിക്കാൻ ഇൻസ്റ്റൻസസ് ഉണ്ടാകും എന്ന തരത്തിലാണ് ഫസ്റ്റ് ഹാഫ് നിർത്തുന്നത്. സെക്കൻഡ് ഹാഫിൽ അതുപോലെ ചിരിക്കാൻ നല്ല വകുപ്പുകളുണ്ടായിരുന്നു, അത് വർക്കാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ ഒഴുക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമയ്ക്ക് ഞാൻ കൈരളി തിയേറ്ററിലാണ് പോയി കണ്ടത്, കൈരളി കോംപ്ലക്സിൽ, നീള തിയേറ്ററിൽ. ആൾ കുറവായിരുന്നു. ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ് ഈ സിനിമ, കുറച്ച് ചിരിക്കാനൊക്കെ ഉള്ള ഒരു സിനിമയാണ്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് ഈ സിനിമ കാണുമെന്നാണ്. അപ്പം നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.